നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. എം സി ബി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മികച്ച നിയമസഭാ സാമാജികന് കരുവാരുകുണ്ടിൽ പൌരാവലിയുടെ സ്വീകരണം. സ്വീകരണം ഏറ്റുവാങ്ങി അഡ്വക്കേറ്റ് എം ഉമ്മർ എം എൽ എ. കരുതലോടെ കീഴാറ്റൂർ. വേറിട്ട മത്സരങ്ങളും പരിപാടികളുമായി ആരോഗ്യവകുപ്പ്. ആവേശം വിതറി അരിയിടി മത്സരം. 32-ാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം. ആറമ്മാർ സെക്കൻഡറി സ്കൂളിൽ ചിത്രമതിൽ ഒരുങ്ങി. അനാച്ഛാദനവും വിളംബര ഘോഷയാത്രയും തിങ്കളാഴ്ച വൈകിട്ട്. ISO നിറവിൽ തൃക്കലങ്ങൂട് ഗ്രാമപഞ്ചായത്ത്. വൃക്കരോഗത്തിന്റെ ഭീതി അകറ്റാൻ കരുവാരകുണ്ടിൽ വൃക്കരോഗ നിർണയ ക്യാമ്പുകളുമായി ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റി. വാർഡുതല ക്യാമ്പുകൾ തുടങ്ങി. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ 21-ാമത് സംസ്ഥാന സമ്മേളനം എടത്തനാട്ടുകരയിൽ നടന്നു. സംസ്ഥാന ഭാരവാഹികളായി നിലവിലെ കമ്മിറ്റി തുടരാൻ ധാരണ. വിശദമായ വാർത്തകളിലേക്ക്. കരുതലോടെ കീഴാറ്റൂർ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ അരിയിടി മത്സരം ശ്രദ്ധേയമായി. സ്ത്രീകൾക്കിടയിലും സമൂഹത്തിലും വ്യായാമത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കീഴാറ്റൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രമാണ് അരിയിടി മത്സരം സംഘടിപ്പിച്ചത്. കീഴാറ്റൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ അരിയിടി മത്സരമാണ് ആവേശമായത്. കരുതലോടെ കീഴാറ്റൂർ പദ്ധതിയുടെ ഭാഗമായി പാരാമെഡിക്കൽ ക്യാമ്പിന്റെ പ്രചാരണാർത്ഥമാണ് തോട്ടപ്പായ വാർഡിൽ മത്സരം സംഘടിപ്പിച്ചത്. സ്ത്രീകൾക്ക് സമൂഹത്തിൽ വ്യായാമത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുക എന്ന പഴയകാല സംവിധാനങ്ങളെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയുമായിരുന്നു പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യം. ആരോഗ്യരംഗത്തും വനിതാ മുന്നേറ്റം സാധ്യമാക്കുക, ജീവിതരോഗങ്ങൾ കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് പരിപാടിക്ക് പിന്നിലുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ വി വി ദിനേശ് പറഞ്ഞു. കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾ, അതുപോലെ അവരുടെ വ്യായാമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, വിവിധ ഇനം കലാപരിപാടികൾ, ഒട്ടനവധി പരിപാടികളാണ് കരുതലോടെ കീഴാറ്റൂർ എന്നുള്ള ഒരു വലിയ തലക്കെട്ടിനകത്ത് നമ്മളിവിടെ 19 വാർഡുകളിൽ നടത്തുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞ തരത്തിലുള്ള ഒട്ടനവധി പരിപാടികളുടെ ഭാഗമായിട്ട് ഇന്നും നാളെയും വരുന്ന ദിവസങ്ങളിലൊക്കെ നടക്കാനുണ്ട്. എല്ലാ പരിപാടികളിലും എല്ലാവരുടെയും സഹകരണമാണ്. ഈ പരിപാടികളിലൊക്കെ തന്നെ ആശ കുടുംബശ്രീ, അംഗൻവാടി പ്രവർത്തകർ, ജനപ്രതിനിധികൾ, സാംസ്കാരിക സംഘടനകൾ, ക്ലബ്ബുകൾ എല്ലാവരുടെയും വലിയ തോതിലുള്ള പിന്തുണ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം തരുന്ന പ്രവൃത്തിയാണ്. ഇത് തുടർന്ന് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം, അതിന് എല്ലാവരുടെയും സഹകരണം വേണമെന്ന് മാത്രം. തച്ചിനാടൻ കൃഷ്ണ AUP സ്കൂളിൽ നടന്ന പരിപാടിയിൽ വാർഡംഗം പി ഇന്ദിര അധ്യക്ഷത വഹിച്ചു. സ്വാഗതസംഘം ചെയർമാൻ കെ നാരായണൻ, കൺവീനർ പി ജയൻ, JP HN, VR ജ്യോതി, വത്സല, പി ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. മത്സരത്തിൽ നജ്മ യൂസഫ്, കുന്നുമൽ കുഞ്ഞിവി സഖ്യം ജേതാക്കളായി. കുടുംബശ്രീയുടെ കോളിംഗ് ബെൽ വാരാചരണത്തിന് മഞ്ചേരിയിൽ തുടക്കമായി. ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന പദ്ധതിയാണ് കോളിംഗ് ബെൽ. വിവിധ കാരണങ്ങളാൽ ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകൾക്ക് മാനസിക പിന്തുണ നൽകി സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുകയാണ് കുടുംബശ്രീ സ്നേഹിത കോളിംഗ് ബെൽ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായാണ് വാരാചരണ പരിപാടി നടത്തിയത്. അഡ്വക്കേറ്റ് ഉമ്മർ MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ അംഗങ്ങൾക്കൊപ്പമുള്ള ഗൃഹസന്ദർശനത്തിലും അദ്ദേഹം പങ്കാളിയായി. CDS ചെയർപേഴ്സൺമാരായ TP ഷർഫുനിസ, EV നസീറ, കമ്മ്യൂണിറ്റി കൗൺസിലർ സൗമ്യ, കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ നൂഫ, NUML മാനേജർ ശ്രീയേഷ്, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. മികച്ച നിയമസഭാ സാമാജികനുള്ള TM ജേക്കബ് മെമ്മോറിയൽ പുരസ്കാരം ലഭിച്ച അഡ്വക്കേറ്റ് ഉമ്മറമ്മലയ്ക്ക് കരുവാരുകുണ്ട് പൗരാവലി സ്വീകരണമൊരുക്കി. കിഴക്കേത്തല റഫ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ യോഗം PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. മഞ്ചേരി MLA അഡ്വക്കേറ്റ് എം ഉമ്മറിന്റെ ജന്മനാടാണ് കരുവാരകുണ്ട്. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ മികച്ച നിയമസഭാ സാമാജികനുള്ള TM ജേക്കബ് മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം ലഭിച്ചത്. ഇതേ തുടർന്നാണ് കരുവാരകുണ്ട് പൗരാവലി സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്.
നമുക്ക് നമ്മുടെ വേങ്ങരയുടെ എം എൽ എ കെ എൻ ഭദ്ര സാഹിബ്, അവരൊക്കെ ആവേശം പ്രസന്നമല്ല. കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പോകും, അത് ഫലിപ്പിക്കാൻ മറ്റുള്ളവർക്ക് ബില്ലിലെ പോരായ്മകളാണെങ്കിൽ അത്, ബില്ലിൻ്റെ മെച്ചങ്ങളാണെങ്കിൽ അത്. ഇതിന് കാരണം ഇവർ പഠിക്കുന്നത് ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ ക്രിക്കറ്റ് എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം അദ്ദേഹത്തെ സഹായം ചെയ്യുന്ന സംഗതിയാണ്. ചടങ്ങിൽ എൻ കെ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. എ പി അനിൽകുമാർ എം എൽ എ അനുമോദന പ്രസംഗം നടത്തി. എൻ ഉണ്ണീൻകുട്ടി, പി ഉണ്ണിമാൻ, ടി പി അഷ്റഫ് അലി, പി ഖാലിദ്, ജി സി കാരക്കൽ, ഹംസ മലനാട്, പി ഷൗക്കത്ത് അലി, കെ മുഹമ്മദ്, അബു ഇരിങ്ങാട്ടിരി, ടി ഇംതിയാസ് ബാബു, എ പ്രഭാകരൻ, മാത്യു സെബാസ്റ്റ്യൻ, വി ടി ജോയ്, ജോയ് വയലിൽ വി പി ലിയാഖത്ത് അലി, വി ഉമ്മർകോയ, പി ഇമ്പിച്ചിക്കോയത്തങ്ങൾ, കെ പി എം ഷെരീഫ്, പുഴക്കൽ ഹമീദ് ഹാജി, ഐ ടി അബു, അബ്ദുൽ സലാം ഫൈസി, എം കെ അബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്. പാണ്ടിക്കാട് വള്ളിക്കാപ്പറമ്പ് നിസ്താഹുൽ ഉലൂം മദ്രസ കമ്മിറ്റി നബിദിനം ആഘോഷിച്ചു. മഹല്ല് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഷ്റഫ് മുസ്ലിയാർ വള്ളിക്കാപ്പറമ്പ് പതാക ഉയർത്തിയതോടെയാണ് നബിദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. പാണ്ടിക്കാട് വള്ളിക്കാപ്പറമ്പ് നിസ്താഹുൽ ഉലൂം മദ്രസ കമ്മിറ്റി നബിദിനാഘോഷം നടത്തി. മഹല്ല് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഷ്റഫ് മുസ്ലിയാർ വള്ളിക്കാപ്പറമ്പ് പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പ്രാർത്ഥനാ സദസ്സിന് മഹല്ല് ഖത്തീബ് ഫൈസൽ ഫൈസി നിലമ്പൂർ നേതൃത്വം നൽകി. തുടർന്ന് മീലാദ് സന്ദേശ റാലി, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായി. വി പി മുസ്തഫ, തൊണ്ടിയിൽ ബാപ്പുട്ടി, തൊണ്ടിയിൽ സെയ്ദ്, ഷംസു വള്ളിക്കാപ്പറമ്പ്, ഹുസൈൻ പാക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്. ലഹരിക്കെതിരെ തീവ്ര ബോധവൽക്കരണ യജ്ഞവുമായി എക്സൈസ് രംഗത്ത്. വിമുക്തി ബോധവൽക്കരണ പരിപാടിക്ക് ഏറനാട് താലൂക്കിൽ തുടക്കമായി. 90 ദിവസം നിലനിൽക്കുന്നതാണ് പരിപാടി. നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്ന പ്രമേയത്തിലാണ് വിമുക്തി തീവ്ര ബോധവൽക്കരണ യജ്ഞം നടക്കുന്നത്. ജനകീയ ബോധം വളർത്തി ലഹരി വിപത്ത് തടയുക എന്ന ലക്ഷ്യത്തോടെ 90 ദിവസങ്ങളായാണ് പരിപാടി. താലൂക്ക് തല ഉദ്ഘാടനം മഞ്ചേരിയിൽ എം ഉമ്മർ എം എൽ എ നിർവഹിച്ചു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജി ആർമിനി ലഹരി വിരുദ്ധ സന്ദേശം നൽകി, തുടർന്ന് പ്രതിജ്ഞയെടുത്തു. നഗരസഭാധ്യക്ഷ വി എം സുബേദ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എ രമേശ്, സർക്കിൾ ഇൻസ്പെക്ടർമാരായ എസ് അജിദാസ്, വി എ പ്രദീപ്, ഇൻസ്പെക്ടർ ജിനീഷ്, വിമുക്തി ജില്ലാ കോർഡിനേറ്റർ ബി ഹരികുമാർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് കെ ഫിറോസ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉദ്ഘാടനത്തോട് മുന്നോടിയായി വർണ്ണ ശബളമായ റാലി നടന്നു. ബോധവൽക്കരണ റാലി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എ രമേശ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരം ചുറ്റിയ റാലി കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. നാടൻ പാട്ടിനൊപ്പമായിരുന്നു ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ കൈമാറിയത്. കരുവാരകുണ്ട് കുട്ടത്തി അമ്പലക്കുന്ന് മഹാശിവക്ഷേത്രത്തിലെ കളമ്പാട്ട് ആറാട്ടുത്സവങ്ങൾ തിങ്കളാഴ്ച സമാപിക്കും. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി മാതൃസമിതി നേതൃത്വത്തിൽ ക്ഷേത്ര തട്ടകത്തിൽ നടത്തിയ തിരുവാതിരക്കളി ശ്രദ്ധേയമായി.
കുട്ടത്തി അമ്പലക്കുന്ന് മഹാശിവക്ഷേത്രത്തിലെ മാതൃസമിതിയുടെ നേതൃത്വത്തിലാണ് തിരുവാതിരക്കളി അരങ്ങേറിയത്. 7 ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ നടന്നുവന്ന ആറാട്ടുത്സവത്തിന് തിങ്കളാഴ്ച കൊടിയിറങ്ങും. വൈകിട്ട് ഗജവീരന്മാരുടെ അകമ്പടിയോടെ മാമ്പറ്റ കടവിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് നടക്കുന്ന ആറാട്ട് എഴുന്നള്ളിപ്പോടെ ചടങ്ങുകൾ അവസാനിക്കും. മാതൃസമിതി ഭാരവാഹികളായ PT പ്രിയ, PT ഭാഗ്യലക്ഷ്മി, PP്രജിഷ, KP സിന്ധു, അഞ്ജു കോട്ടപ്പുളിക്കൽ, ഷീബ കുട്ടത്തി, സുകന്യ എന്നിവർ തിരുവാതിരയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്. 32-ാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന മേലാറ്റൂർ 6 ഹയർ സെക്കൻഡറി സ്കൂളിൽ ചുമർ ചിത്രങ്ങളുടെ പ്രകാശനവും ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനവും തിങ്കളാഴ്ച നടക്കും. വൈകിട്ട് 3 നടക്കുന്ന ചടങ്ങിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി UAbdul Karim അനാച്ഛാദനം നിർവഹിക്കും. തുടർന്ന് വിളംബര ഘോഷയാത്രയും നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 32-ാമത് ജില്ലാ കലോത്സവത്തിന് വേദിയാകുന്ന മേലാറ്റൂർ 6 ഹയർ സെക്കൻഡറി സ്കൂളാണ് കലോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ ചുമർ ചിത്രങ്ങളുടെ പ്രകാശനവും മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് വിദ്യാലയത്തിൽ ഒരുക്കിയ ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനവും വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കാൻ തീരുമാനിച്ചതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. പ്രതിമയുടെ അനാച്ഛാദനവും ചുമർ ചിത്രങ്ങളുടെ പ്രകാശനവും തിങ്കളാഴ്ച വൈകിട്ട് 3 മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് UAbdul Karim നിർവഹിക്കും. തുടർന്ന് 4 കലോത്സവത്തിന്റെ പ്രചാരണാർത്ഥം മേലാറ്റൂർ ടൗണിലേക്ക് വിളംബര ഘോഷയാത്രയും നടക്കും. ആദ്യത്തെ വിവരണ മേലാറ്റൂർ 6 മെച്ചു ചുരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ഇവിടെ വരുന്ന കലാപ്രതിഭകളെ വരവേൽക്കാൻ സ്കൂൾ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളിനകത്ത് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കലാപരമായി വികാസം ഉണ്ടാക്കത്തക്ക രീതിയിൽ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് ശ്രദ്ധേയമായി എടുത്തു പറയാവുന്ന ഒന്നാണ് ചിത്ര അതിന് രൂപം കൊടുത്തിട്ടുണ്ട്. വിദ്യാലയത്തിലെ ചിത്രകലാ അധ്യാപകനായ രഘുമോൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി എല്ലാ കലാരൂപങ്ങളും ചുമരിൽ ചിത്രങ്ങളായി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഒരു പൂർണ്ണകായ പ്രതിമയും ഇതിൻ്റെ ഭാഗമായി സ്കൂളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ SPC യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ചാന്ദ്രയാൻ്റെ മാതൃകയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഔപചാരികമായ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകുന്നേരം 3 ബഹുമാനപ്പെട്ട പോലീസ് സൂപ്രണ്ട് UAbdul Karim സാർ നിർവഹിക്കുകയാണ്. അതിനെ തുടർന്ന് കലോത്സവത്തിൻ്റെ സന്ദേശം വിളിച്ചുകൊള്ളുന്ന തരത്തിലുള്ള ഒരു വിളംബര ഘോഷയാത്രയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ വിളംബര ഘോഷയാത്ര 4 സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സ്കൂൾ പ്രധാനാധ്യാപകൻ കെ സുഗണപ്രകാശ്, മാനേജർ മേലാറ്റൂർ പത്മനാഭൻ, പ്രിൻസിപ്പൽ VV വിനോദ്, PTA പ്രസിഡന്റ് അജയമോഹനൻ, PH ഹനീഫ, KE ഉദയവർമ്മൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ജൈവ കാർഷിക സമിതി, മണ്ണാർക്കാട് താലൂക്ക് സമിതി എടത്തനാട്ടുകര 4 PKHMO UP സ്കൂളിൽ കുടുംബ സദസ് സംഘടിപ്പിച്ചു. താലൂക്ക് സെക്രട്ടറി TP ഹസനത്ത് സംഗമം ഉദ്ഘാടനം ചെയ്തു. വിഷരഹിത വീട് എന്ന വിഷയത്തിൽ കേരള ജൈവ കർഷക സമിതി ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഷാജി ചാക്കോ ക്ലാസ് എടുത്തു. TK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജൈവ കർഷക സമിതി താലൂക്ക് സെക്രട്ടറി വിജയലക്ഷ്മി, TP തുൽഖത്ത്, PH അശോകൻ, TP സൂപ്പി, TK ശംസുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. വിഷരഹിത വീട് എന്ന വിഷയത്തിൽ കേരള ജൈവ കർഷക സമിതി ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഷാജി ചാക്കോ ക്ലാസ് എടുത്തു. അത്തരത്തിലുള്ള ഒരു ബന്ധുത്വത്തിലേക്ക്, ഒരു സ്വന്തം എന്ന തോന്നലിലേക്ക് നമുക്ക് എത്തിച്ചേരണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ കേരള ജൈവ കർഷക സമിതി അതെന്തോ ഒരു സംഘടന, അതാരുടെയാണോ എന്തോ ആണോ എന്ന് തോന്നലാവരുത്. ഇത് നമ്മുടെ സ്വന്തമാണ്. കാരണം ഈ ഭൂമി, നാം ഭൂമിക്കാരാണ്. ഈ ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയെ വിഷം കൊടുക്കാത്ത, ഈ ഭൂമിക്ക് യാതൊരു മലിനീകരണം ചെയ്യാത്ത, ഈ ഭൂമിയേക്ക് ദോഷം ചെയ്യാത്ത, ഈ ഭൂമിയെ അടുത്ത തലമുറക്ക് അത് കൂടുതൽ നന്നായി തിരിച്ചു കൊടുക്കുന്ന ഒരു ജനതയെ ഉണ്ടാക്കാൻ അതിനുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് വലിയ ഒരു സമരം തന്നെയാണ്, ഒരു ക്രിയാത്മക സമരം തന്നെ നമുക്ക് പറയാം. കാരണം നമ്മൾ ഒരു വിത്തിൽ നിന്നും കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു വെണ്ടക്ക നമ്മൾ നടന്നു, ഒരു ചെടി ഉണ്ടാക്കുന്നു, ആ ചെടിയിൽ നമുക്ക് അഖിലേന്ത്യാ സഹകരണ വാരാചരണത്തിന് മഞ്ചേരിയിൽ തുടക്കമായി. മഞ്ചേരി സർക്കിൾ സഹകരണ യൂണിറ്റാണ് വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് M ഉമ്മർ MLA വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു.
66-ാം സഹകരണ വാരാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് മഞ്ചേരിയിൽ നടന്നത്. നഗരസഭാ ടൗൺ ഹാളിൽ അഡ്വക്കേറ്റ് എം ഉമ്മർ MLA വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷ VM സുബേദ അധ്യക്ഷ വഹിച്ചു. വിദ്യാർത്ഥികളെക്കായി സംഘടിപ്പിച്ച പ്രസംഗ മത്സര വിജയികൾക്ക് ജോയിന്റ് രജിസ്ട്രർമാരായ ടി മുഹമ്മദ് അഷ്റഫ്, എം സുബൈദ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന സഹകരണ വകുപ്പിലെയും സംഘത്തിലെയും ജീവനക്കാർക്ക് ചടങ്ങിൽ യാത്രയപ്പ് നൽകി. ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ചന്ദ്രൻ തച്ചമണ്ണ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് കെ ഫിറോസ് ബാബു, അഡ്വക്കേറ്റ് NC ഫൈസൽ, അഡ്വക്കേറ്റ് രാജഗോപാലൻ, വിജയലക്ഷ്മി, AP സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് നവ ഇന്ത്യൻ സഹകരണത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. റിട്ടയേർഡ് ജോയിന്റ് രജിസ്ട്രാർ എം രമേശൻ വിഷയം അവതരിപ്പിച്ചു. സേവനരചന വ്യവസ്ഥകളിൽ മുഖ്യ ജീവനക്കാർക്ക് കാലാനുസൃതമായി പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കപ്പെട്ടിരിക്കുകയും മേലാതെ കണ്ട രീതിയിലുള്ള പരിഗണന ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് 66-ാം അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം നടത്തുന്നത്. ദേശീയ തലത്തിൽ കേരളത്തിന്റെ സാഹചര്യം ഒന്ന് പ്രത്യേകത, സഹകരണത്തിന് നമ്മൾ നേടിയിട്ടുള്ള നേട്ടം ദേശീയ തലത്തിലേക്ക് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് നമ്മോടൊപ്പം എത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ കേരളത്തെ റോൾ മോഡലാക്കി. നിയന്ത്രണം വിട്ട സ്കൂട്ടർ റോഡരികിലെ 15-അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. എടത്തനാട്ടുകര പൊൻപാറയിൽ ഞായറാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. കരുവാരകുണ്ടിൽ നിന്ന് എടത്തനാട്ടുകരയിലേക്ക് വന്ന 2 പേരാണ് അപകടത്തിൽപ്പെട്ടത്. നിറയെ കയറ്റവും ഇറക്കവും വളവുകളും നിറഞ്ഞ ഈ പാതയിൽ വാഹനങ്ങൾ അപകടപ്പെടുന്നത് പതിവായിരിക്കുകയാണിപ്പോൾ. ഈ പ്രദേശത്ത് നിരന്തരമായിട്ട് അപകടം നടക്കുന്ന ഒരു പ്രദേശമാണ്. ഇതിന് അപകട സിഗ്നലുകളോ മറ്റ് സുരക്ഷാ മാർഗങ്ങളോ ഇവിടെ ഇല്ല. റോഡ് പണി കഴിഞ്ഞ് എന്താ നിരന്തര അപകടം ഞങ്ങൾ പലതവണ അധികാരികളുടെ മുന്നിൽ എന്താ ഈ കാര്യം അവതരിപ്പിച്ചപ്പോഴും അത് നടത്തിത്തരാ എന്ന് പറഞ്ഞു. ഇപ്പോൾ നിരന്തരം അപകടം നടക്കുന്നത് കൊണ്ട് ഇനിയെങ്കിലും വളരെ പെട്ടെന്ന് ഇത് നടത്തിത്തരണമെന്നുള്ളതാണ് പ്രദേശവാസികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. പൊൻപാറ മുതൽ വട്ടമല വരെ കുത്തനെയുള്ള ഇറക്കവും കാറ്റവും ആയതിനാൽ ഇടയ്ക്കിടെ അപകടം നടക്കുന്നത് പതിവാണ്. ഞായറാഴ്ച രാവിലെ സ്കൂട്ടർ യാത്രികൻ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. പ്രദേശത്ത് നിരന്തരമായി 15-ലേറെ തവണ അപകടങ്ങൾ നടന്നതായി പ്രദേശത്തുകാരനായ വെള്ളേങ്കര ഗഫൂർ പറഞ്ഞു. 15-ാമത്തെ വട്ടമാണ്. അപ്പം ഈ കുഞ്ഞു കുട്ടികളായിട്ട് അന്തിക്കും പാരാക്കും നമുക്ക് ഇരിക്കാൻ യാതൊരു നിമിർത്തിയില്ല. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും നിമിർത്തി ഇവിടെ കാട്ടിത്തരണം. പഞ്ചായത്തുകാരോട് പറഞ്ഞുകൊണ്ട് ചിജ്ജും വേണം. അല്ല ഈ കുഞ്ഞു കുട്ടികളായിട്ട് നട്ട പാരാക്കും നമ്മൾ ഇവിടെ ഇരിക്കും. പകലാണെങ്കിൽ ഇറങ്ങി മന്ത ഇതിന്ന് ഈ പമ്പറന്നോട് പേടിച്ചിട്ട് കിടുകിടുവനെ വർക്ക ചോരമേൽക്ക് വന്നുകൊണ്ട് അടിച്ചിട്ടും തയ്ച്ചു തരും ഈ വണ്ടിൻ്റെ തല. 15-ാമത്തെ സാധനമാണ്. കുട്ടികളുടെ സ്നേഹനിധികളായ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും വിദ്യാലയാങ്കണത്തിൽ ഒത്തുകൂടിയാലോ? അതൊരു അനുഭവം തന്നെയാകും. ഇത്തരമൊരു അപൂർവ കൂട്ടായ്മയ്ക്ക് വേദിയായി മഞ്ചേരി അരുകീഴായ GLP സ്കൂൾ. മുത്തശ്ശിമാവിൻ ചൂട്ടിലാണ് കളിചിരികളും അനുഭവം പങ്കുവയ്ക്കലുമായി മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒത്തുകൂടിയത്. മാതാപിതാക്കളെക്കാൾ കുട്ടികളിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും വിദ്യാലയാങ്കണത്തിൽ ഒത്തുകൂടിയത് മഞ്ചേരി അരുകീഴായ GLP സ്കൂളിനെ മറക്കാനാകാത്ത ഓർമ്മകളാണ് പകർന്നത്. മാറിയ കാലത്ത് മുതിർന്ന തലമുറയിലെ ഇടപെടൽ കുട്ടികളിലുണ്ടാക്കുന്ന നന്മകൾ തിരിച്ചറിഞ്ഞ് സ്കൂൾ അധികൃതർ മുത്തശ്ശിമാവിൻ ചുവട്ടിൽ ഒത്തുകൂടാനുള്ള വേദി ഒരുക്കുകയായിരുന്നു. സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെ വീട്ടിലും അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന സംഘം നേരിട്ട് ചെന്നാണ് പരിപാടിക്ക് ക്ഷണിച്ചത്. പഴയകാല ഓർമ്മകളും പാട്ടുകളുമായി പഴയ തലമുറയുടെ അനുഭവങ്ങൾ പങ്കുവച്ച പരിപാടി സംഘാടകർക്കും പങ്കെടുത്തവർക്കും ഏറെ ഹൃദ്യമായി. മുത്തശ്ശിമാവിൻ ചോട്ടിൽ എന്നു പേരിട്ട പരിപാടി പുത്തൻ അനുഭവമാണ് പകർന്നത്. ഓർമ്മകളും പാട്ടും കളികളും നിർദ്ദേശങ്ങളുമായി പരിപാടി സമ്പന്നമായി. മഞ്ചേരി നഗരസഭാ അധ്യക്ഷ VM സുബേദ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ കെ മോഹനദാസൻ അധ്യക്ഷത വഹിച്ചു. മഞ്ചേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് NC ഫൈസൽ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. ഹെഡ് മാസ്റ്റർ ജോയ് ജോൺ, CT സുരേശൻ, കെ ജയദേവ്, അഡ്വക്കേറ്റ് എം കേശവൻ നായർ, പി ഗൗരി, പൂങ്കുടിയിൽ മന ദേവൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് അനൂപ് പാറക്കോട്, ബീന പലശ്ശേരി, കെ വിനയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൃക്കലങ്ങോട് പഞ്ചായത്തിനെ ISO പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു പ്രഖ്യാപന ചടങ്ങ്. സേവനത്തിലെ ഗുണമേന്മ മുൻനിർത്തിയാണ് പഞ്ചായത്തിന് ISO അംഗീകാരം ലഭിച്ചത്. സേവനത്തിലെ മുൻഗണന മുൻനിർത്തിയാണ് തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിന് ISO അംഗീകാരം ലഭിച്ചത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ EA രാജൻ പ്രഖ്യാപനം നിർവഹിച്ചു. ISO അംഗീകാരം നേടിയെടുക്കാൻ പ്രവർത്തിച്ച ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരെ ചടങ്ങിൽ അനുമോദിച്ചു. പ്രസിഡന്റ് NM കോയ അധ്യക്ഷത വഹിച്ചു. SC വനിതകൾക്കുള്ള വാഹന വിതരണവും ചടങ്ങിൽ നടന്നു. സീനിയർ സൂപ്രണ്ട് സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥിരസമിതി അധ്യക്ഷന്മാരായ M മൊയ്തീൻ,
സിനി മാത്യു, സി ഭാസ്കരൻ, പഞ്ചായത്ത് സെക്രട്ടറി പ്രേമാനന്ദൻ, കെ പി മാത്യു, ഇ അബ്ദു, വിജയൻ നായർ, ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ജന്മാന്തരങ്ങളായി സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിൽക്കുന്ന പട്ടികജാതി മേഖലയിലുള്ള താഴെത്തട്ടിലുള്ള വ്യക്തികൾ, അവർക്കൊക്കെ ഒരു കൈത്താങ്ങുമായിട്ട് ഗ്രാമപഞ്ചായത്തിന്റെ സേവനം കൊടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഗ്രാമപഞ്ചായത്ത് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി മഹാത്മജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ്യത്തിന്റെ ഫലവും. ഭൗതികമായി എന്തൊക്കെ വളർച്ച ഗ്രാമപഞ്ചായത്തുകൾ നേടിയാലും മാനസികമായും ശാരീരികമായും അല്ലെങ്കിൽ ഒപ്പം തന്നെയും അവരെ സഹായിക്കാൻ സമൂഹത്തിന്റെ ഭാഗഭാഗമായി നിൽക്കുന്ന ഈ നാട്ടിലെ ഏറ്റവും താഴെയുള്ള അവരുടെ കൂടെ നിൽക്കാൻ ഗ്രാമപഞ്ചായത്തിനും അതിന്റെ ഉദ്യോഗസ്ഥന്മാർക്കും അതിന്റെ ജനപ്രതിയിൽ കഴിയുമെങ്കിൽ നാളെ തൊട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന് വേറെ ആവശ്യമില്ല. ഓൾ കേരള മാർബിൾ ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ കീഴാറ്റൂർ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റികൾ നിലവിൽ വന്നു. തമ്പാരങ്ങാടി ഷിഫ ഗ്യാദറിംഗ് ഹാളിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് കൺവീനർ ഗഫൂർ താനൂർ കമ്മിറ്റി രൂപവൽക്കരണ യോഗം ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങൾക്കുള്ള കാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു. മാർബിൾ ആൻഡ് ടൈൽസ് മേഖലയിലെ കൂലി ഏകീകൃതമാക്കണമെന്ന ആവശ്യം യോഗം മുന്നോട്ട് വെച്ചു. ഓൾ കേരള മാർബിൾ ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ മഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് മഞ്ചേരി അധ്യക്ഷത വഹിച്ചു. മണി പാണ്ടിക്കാട്, ശ്രീലേഷ് ചമ്മാട്, റാഫി നിലമ്പൂർ, ബാലൻ പാണ്ടിക്കാട് എന്നിവർ പ്രസംഗിച്ചു. അതിന് 2000 രൂപയാണ് നിക്ഷേപിക്കേണ്ടത്. ആ 2000 രൂപ അടുത്ത വർഷം സ്ഥിരമായി നിക്ഷേപിച്ച് കഴിഞ്ഞാൽ വാർഷിക ഫീസാണ് 2000. ആ അത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അഥവാ നമ്മുടെ റിട്ടയർമെന്റ് നമുക്ക് ഏകദേശം 50 വർഷമായി അല്ലെങ്കിൽ 40 വയസ്സായ ആള് നമ്മൾ ആ ജോലിയിൽ മാർബിൾ ഫീൽഡിൽ നമ്മൾ ഒഴിവാക്കണം. അപ്പൊ നമുക്ക് റിട്ടയർമെന്റ് ചാർജ് കൊടുക്കാം. നമ്മൾ റിട്ടയർമെന്റ് ആകാൻ അതോ ജോലി നമ്മൾ നിർമ്മിക്കാനുള്ള ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അടച്ച് കഴിഞ്ഞാൽ ഏകദേശം 10000 രൂപ നമ്മൾ അതിന്റെ അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ 3 ഇരട്ടി പൈസ സർക്കാരിന്റെ പൈസ കിട്ടും, സൊസൈറ്റിന്റെ പൈസ കിട്ടും. പിന്നെ അതേപോലെ നമ്മൾ അടച്ച് അതിന് മിനിമം വേതനം 2000 രൂപ അടച്ച് 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ അടച്ച വ്യക്തി മരിക്കുകയാണ് ആക്സിഡന്റ് ആയി മരിക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപ നമുക്ക് ധനസഹായമായിട്ട് സൊസൈറ്റിയിൽ നിന്ന് കിട്ടും. അസോസിയേഷൻ കീഴാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായി പി സന്ദീപിനെയും സെക്രട്ടറിയായി പി പി മണികണ്ഠനെയും ട്രഷററായി സി സതീഷിനെയും തെരഞ്ഞെടുത്തു. മനോജ്കുമാർ പൂളമണ്ണയാണ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ഈസാ റിയാസ് പാണ്ടിക്കാടിനെ സെക്രട്ടറിയായും പ്രസാദ് തമ്പാനങ്ങാടിയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്. കരുവാരക്കുണ്ടിൽ ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയുടെ വാർഡുതല വൃക്കരോഗ നിർണയ ക്യാമ്പിന് തുടക്കമായി. മഞ്ഞൾപാറയിൽ നടന്ന ചടങ്ങിൽ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഖാലിദ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും നടന്നു. കരുവാരക്കുണ്ട് മേഖലയിൽ വൃക്കരോഗം ഭീതി പരത്തുന്ന സാഹചര്യത്തിലാണ് വാർഡുതല ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് നടത്തുന്നത്. പരപ്പനങ്ങാടി ഫേസ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മഞ്ഞൾപാറയിൽ നടന്ന ചടങ്ങിൽ വി സൈലേഷ് ഖാൻ അധ്യക്ഷത വഹിച്ചു. റിലീഫ് കമ്മിറ്റി ചെയർമാൻ കെ മുഹമ്മദ്, കൺവീനർ എം അബ്ദുൽ ബഷീർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷൗക്കത്ത് അലി, എൻ ഉണ്ണീൻകുട്ടി, ഷിഹാബ് പരപ്പൻ, അബ്ദുറഹ്മാൻ കാരുളി, സി കെ അഷ്റഫ്, നൌഷാദ് ഗുരിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ്സിന് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ യാസർ അറഫാത്ത് നേതൃത്വം നൽകി. 300 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം കുട്ടത്തിയിൽ നടന്ന ക്യാമ്പ് മുസ്ലിം ലീഗ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം അലവി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്. സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ 21st സംസ്ഥാന സമ്മേളനം എടത്തനാട്ടുകരയിൽ നടന്നു. പ്രത്യേകം സജ്ജമാക്കിയ വാസു വണ്ടായി നഗറിൽ നടന്ന സമ്മേളനം മുൻ ഇന്റർനാഷണൽ ഫുട്ബോൾ താരവും മലപ്പുറം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് കമാൻഡറുമായ യു ഷറഫ് അലി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് എ എം അബീബുള്ള പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം തുടങ്ങിയത്. സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റായി കെ എം ലെനിനെയും ജനറൽ സെക്രട്ടറിയായി സൂപ്പർ ബാവയെയും ട്രഷററായി കെ ടി ഹംസയെയും തിരഞ്ഞെടുത്തു. ചടങ്ങിൽ SFA സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA മുൻകാല ഫുട്ബോൾ താരങ്ങളെ ആദരിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് OP ഷെരീഫ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി റഫീഖ, ജില്ലാ പഞ്ചായത്ത് അംഗം M ജിനേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം മണത്തൂർ റഹ്മത്ത്, പി അഹമ്മദ് സുബൈർ എന്നിവർ പ്രസംഗിച്ചു. SFA സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് MA ഹബീബുള്ള പതാക ഉയർത്തി. ചെറുട്ടി മുഹമ്മദ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു.
എളയോടത്ത് അഷ്റഫ് വാസു അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന ട്രഷറർ കെ ടി ഹംസ വരവ് ചെലവണക്കും അവതരിപ്പിച്ചു. പി കൃഷ്ണൻകുട്ടി, ഇ അഷ്റഫ്, ഒ ഫിറോസ്, എം എം ഹബീബ് എന്നിവർ പ്രസംഗിച്ചു. സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ വിവിധ ജില്ലാ മേഖലാ കമ്മിറ്റികളിൽ അംഗമായിട്ടുള്ള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കമ്മിറ്റി പ്രതിനിധികൾ, സെവൻസ് ഫുട്ബോൾ ടീമുകളുടെ ഉടമകൾ, മാനേജർമാർ, അസോസിയേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന റഫറി അസോസിയേഷനുകളുടെ അംഗങ്ങൾ എന്നിവരാണ് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സംഘടനയ്ക്ക് ഒരു പക്ഷേ 21 വർഷത്തെ പാരമ്പര്യമുള്ളത് ഫുട്ബോളുമായിട്ട് എനിക്ക് 10-45 വർഷത്തെ ബന്ധം നിങ്ങളുടെ സംഘടനയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ഹബീബ് ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഒരേ പാത്രത്തിലുണ്ട്, ഒരേ കിടക്കിൽ കിടന്ന് വഴി വളർന്നു വന്ന ആളുകൾ. അന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടത്തിന് വളരെ വ്യത്യസ്തമാണ്. കിലോമീറ്ററുകളോളം നടന്നു പോയിട്ട് സെലക്ട് കളിച്ചിരുന്ന കാലഘട്ടമാണ് ഇന്നത്തെ തലമുറക്ക് ഒരു പക്ഷേ ആലോചിക്കാൻ. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് അമ്മയുടെ പുലി, ഈഴുപറമ്പ്, ചെറുപാടി, മാവൂർ എന്നുള്ള പ്രദേശങ്ങളിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നടന്നു പോയിട്ട് സെലക്ട് കളിച്ചിരുന്ന ഒരു കാലം. പിന്നീട് കുറച്ച് പുരോഗതി അനുസരിച്ചപ്പോൾ സൈക്കിളിൽ യാത്ര ചെയ്ത് സെലക്ട് കളിക്കുന്ന ഒരു കാലഘട്ടം. ഒരു സൈക്കിളിൽ 3 ആൾ വെച്ചിട്ട് 3 സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് 9 പേര്, 9-ാമത് സ്പെഷ്യൽ ഗോളിയായിരുന്നു കളിക്കാരനും മാനേജറും കോച്ചും കൊണ്ടുപോകാനായിരിക്കും, കാരണം 3 സൈക്കിൾ വാടകയ്ക്ക് എടുത്തു. അതിൻ്റെ കാലഘട്ടം കഴിയുന്ന ജീപ്പിൽ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി കാളമ്പാറയിലെ കൊറ്റങ്ങോടൻ അഹമ്മദ് കുട്ടി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മികച്ച നിയമസഭാ സാമാജികന് കരുവാരക്കുണ്ടിൽ പൗരാവലിയുടെ സ്വീകരണം. സ്വീകരണം ഏറ്റുവാങ്ങി അഡ്വക്കേറ്റ് എം ഉമ്മർ എം എൽ എ. കരുതലോടെ കീഴാറ്റൂർ. വേറിട്ട മത്സരങ്ങളും പരിപാടികളുമായി ആരോഗ്യവകുപ്പ്. ആവേശം വിതറി അരിയിടി മത്സരം. 32-ാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം. ആറമ്മാർ സെക്കൻഡറി സ്കൂളിൽ ചിത്രമതിൽ ഒരുങ്ങി. അനാച്ഛാദനവും വിളംബര ഘോഷയാത്രയും തിങ്കളാഴ്ച വൈകിട്ട്. ISO നിറവിൽ തൃക്കലങ്ങൂട് ഗ്രാമപഞ്ചായത്ത്. വൃക്കരോഗത്തിന്റെ ഭീതി അകറ്റാൻ കരുവാരക്കുണ്ടിൽ വൃക്കരോഗ നിർണയ ക്യാമ്പുകളുമായി ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റി. വാർഡുതല ക്യാമ്പുകൾ തുടങ്ങി. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ 21-ാമത് സംസ്ഥാന സമ്മേളനം എടത്തനാട്ടുകരയിൽ നടന്നു. സംസ്ഥാന ഭാരവാഹികളായി നിലവിലെ കമ്മിറ്റി തുടരാൻ ധാരണ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.